കൊമൻസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കണ്ടോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതിൻ്റെ പുറകിൽ കണ്ടോ, ഈ മുട്ടിപ്പായത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു, നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ. അപ്പോൾ ഈ വർഷത്തെ ഇത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ, എല്ലാം മൂത്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ മരം, മുട്ടിപ്പഴത്തിൻ്റെ മരമാണിത്. എൻ്റെ ചുട് കണ്ടോ, ഇപ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നല്ല കൊലച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തിങ്ങി ഉണ്ടായിട്ടുണ്ട് കണ്ടോ, നമ്മുടെ ഈത്തപ്പഴമൊക്കെ ഉണ്ടാകുന്ന പോലെ ഈത്തപ്പഴക്കൊലകൾ തൂങ്ങിക്കിടക്കുന്നുണ്ടല്ലേ, അതുപോലെ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തായിരുന്നു, കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷിമഘട്ട മലനിരകളിലൊക്കെ കാണുന്ന ഒരു ഫ്രൂട്ടാണിത്, ഫോറസ്റ്റിലാണ് കാര്യമായിട്ട് കാണുന്നത്. നാട്ടിൻ പുറത്തൊന്നും അങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്തൊരു ഫ്രൂട്ടാണ്. ഇത് കണ്ടോ, കഴിഞ്ഞ വർഷത്തിലേറെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ വർഷം മരത്തിൻ്റെ മുകളിൽ വരെ ഉണ്ട് കേട്ടോ, കണ്ടോ ടോപ്പ് വരെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് ഫ്ലവർ ചെയ്തൊക്കെ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു, ഇപ്പോൾ ഇതെല്ലാം പാകമായിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് പാകമാവണേൻ്റെ മുമ്പ് ഈ ഒരു കളർ കണ്ടോ, ഇതായിരിക്കും ഇതെല്ലാം കളർ മാറിയിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഏകദേശം ഇതൊക്കെ മധുരമായി തുടങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ ഒരു കളറൊക്കെ വെറും പുളിയായിരിക്കും, പുളി ഒരു ചവർപ്പ് ചവയായിരിക്കും. ഇതെല്ലാം നല്ല മധുരമായിരിക്കും, മധുരം പുളിയും കൂടെ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളു ഉണ്ടായിരുന്നത്, ഇതിൻ്റെ മുകളിലോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാവശ്യം കണ്ടോ, അങ്ങ് എത്ര കണ്ണ് കാണാത്ത അത്ര, ഈ ക്യാമറയിൽ കാണുന്നില്ല അത്ര ഹൈറ്റിലുണ്ടായിട്ടുണ്ട്. ഉള്ളു കാ പിടിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ, ഇതിൽ തന്നെ ആൺമാരും പെൺമാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ പേരിങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനൊന്നും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് രണ്ട് തടിയായിട്ടാണ്. ഈ ഒരു തടി കണ്ടോ, ഈ ഒരു തടി എന്ന് പറയുന്നത് ആൺമാരാണ്. ഇതിൽ എല്ലാം പൂട്ടായിരുന്നു, ഇതെല്ലാം കണ്ടോ, ഫ്ലവർ ഇട്ട ഓരോ ചുവടുകളാണിത്. ഇവിടെ നിന്നെല്ലാം നമുക്ക് പൊട്ടി വന്നായിരുന്നു ഫ്ലവർ, അതെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് ണ്ടോ. ഈ മരത്തിൽ എവിടെ ഇല്ല, ഇതുണ്ടോ, ഇതെല്ലാം അതിൻ്റെ ഫ്ലവറായിരുന്നു, ഉണങ്ങിപ്പോയതാ. ഇതിലൊന്നും കണ്ടോ, ഇതെല്ലാം ഉണങ്ങിപ്പോവാന്നല്ലാതെ കാ പിടിച്ചിട്ടില്ല. നേരെ മറിച്ച് ഇത് കണ്ടോ, ഈ ഒരു മരത്തിൽ ഫുള്ള് കായാണ്, ഇത് കണ്ടോ, ഫുള്ളായിട്ട് കാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണം കൂടെയാണ് കേട്ടോ, അത് ആൺമാരും പെൺമാരും ഉണ്ടെന്ന് പറയുന്നതിന് ഉദാഹരണമായിട്ട് കുറേ പേര് അങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്.